സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് എൻഐയുടെ അപ്പീൽ ഹൈക്കോടതിയിൽ. പ്രതികൾ തീവ്രവാദ ബന്ധമുള്ളവരെന്ന് എൻഐ. ജാമ്യം അനുവദിച്ച വിചാരണ കോടതി നടപടി വസ്തുതകൾ പരിശോധിക്കാതെയെന്നും എൻഐയെ ഹൈക്കോടതി അറിയിച്ചു. കേസിലെ 10 പ്രതികൾക്ക് നേരത്തെ എൻഐയെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഐയെ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ അബൂബക്കർ പഴയടത്ത്, അബ്ദു പി ടി, മുഹമ്മദ് അൻവർ, മുഹമ്മദ് ഷെഫീഖ് എന്നിവരടക്കമുള്ള 10 പേരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻഐയെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതികൾ തീവ്രവാദ ബന്ധമുള്ളവരാണ്. കൂടാതെ സ്വർണ്ണക്കടത്തിലെ ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പങ്കുള്ളതായും എൻഐയെ ഹൈക്കോടതിയെ അറിയിച്ചു. അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും എൻഐയെ ആവശ്യപ്പെട്ടു. കേസിലെ 10 പ്രതികൾക്ക് നേരത്തെ എൻഐയെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയായിരുന്നു വിചാരണ കോടതി നടപടിയെന്നാണ് എൻഐയുടെ വാദം. നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണം വിൽക്കാനായി ഇടനിലക്കാരെന്ന രീതിയിൽ പ്രവർത്തിച്ചവരാണ് പ്രതികളെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതേസമയം വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളിയ 7 പ്രതി മുഹമ്മദ് ഷാഫിയുടെ അപ്പീലിൽ എൻഐയെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. അപ്പീൽ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.